Hi, hello, welcome back to our channel. Pudhiya oru video ilekku ella kootukarkkum swagatham. Innathe video ede thudakkam nu paranjali chai thalakkundakkuna panilana ṭo njani appo chai undakki kaiṇitta angattu thodangaage adhi first enna chai angattu undakki vekkana appo chaiyakku vellam vechittu njan korchu samayam innathe divasathine korchukku onnu plan cheyidutto അതായത് എന്തൊക്കെയാണ് ഉണ്ടാക്കണം എന്നുള്ളത്, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഓരോ കണക്ക് കൂട്ടലിൽ ഇങ്ങനെ ഇരുന്ന് നല്ല റിലാക്സ് ആയിട്ട് പണിയെടുക്കാമെന്ന് കരുതി നിൽക്കണം. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ, എന്നിട്ട് പിന്നെ ആ അടുപ്പിൽ തന്നെ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയല്ല, എന്താ ചെമ്പട്ടി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ. എന്നിട്ട് അതിൽ ഞാൻ റവ വറുക്കാൻ പോവുക കേട്ടോ. ഇത് ഞാനവിടെ ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം അപ്പം ഞാൻ അതിൽ വലിയ പ്രാണികളോ എന്താ പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കിയിട്ടുണ്ട്. ഇത് നല്ല റവയായിരുന്നു കേട്ടോ, ഇതിനൊരു കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനത് വറുത്തെടുക്കുകയാണ്. ഇത് നോക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ട് അതിൽ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളം വയ്ക്കുകയാണ് കേട്ടോ. എന്താ നമുക്ക് കുടിവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ ഞങ്ങൾ ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കൽ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ വെള്ളം നിറച്ച് വെക്കണം. എന്നാൽ അപ്പുറത്ത് വിറകടപ്പ് കത്തിക്കുകയും ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പം അങ്ങനെ റവ വറുത്ത് എടുത്തിട്ടോ. എന്നിട്ട് ആ പാത്രം തന്നെ വെച്ചൊക്കെ കേട്ടോ അടുപ്പിൽ. വേറെ പാത്രമൊക്കെ ഉണ്ട്, പക്ഷെ പാത്രം കഴുകാനുള്ള മടി. അപ്പം ഞാൻ എന്തായാലും ആ പാത്രം തന്നെ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അപ്പം എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് വേണമെങ്കിൽ, പക്ഷെ ഞാൻ സവാളയാണ് ഇട്ടിടല്, എനിക്ക് കടുകിട്ടത് ഇഷ്ടമല്ല. സവാള ഇട്ട് കണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സവാള ഇട്ടിട്ട് തന്നെയാണ്. ഇഞ്ചി ഇടാം, പക്ഷേ ഇഞ്ചി ഇട്ട് അവിടെ മക്കൾക്കൊന്നും പറ്റൂല, അപ്പോൾ ഒരു തീരെ കഴിക്കൂലത്. അപ്പം ഞാൻ ഇഞ്ചി ഇടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇടാം, പിന്നെ കറിവേപ്പിലൊക്കെ ഇടട്ടോ. എന്നിട്ട് സവാള ഈ എണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് ആക്കൂട്ടെ ഞാൻ. എനിക്ക് അങ്ങനെയൊക്കെയാട്ടോ ഇഷ്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ ഇഷ്ടം. അപ്പം ഒന്നാണ് നല്ലോണം വഴറ്റിയെടുക്കും. അതിന് ശേഷത്തിലേക്ക് കറിവേപ്പില ഇട്ടെടുത്തിട്ട് ഒരു കുറച്ച്, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൊണ്ട് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക. എന്നിട്ട് തീ ഇങ്ങോട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് എന്താ നല്ലോണം തിളപ്പിച്ചെടുക്കുക. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഞാൻ റവ ഇട്ടെടുത്തു, പക്ഷേ റവ ഇട്ടത് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വെള്ളം എങ്ങാനും ഓവറായോന്ന്. പക്ഷേ കുറച്ച് സമയം അതൊന്ന് ഇളക്കി കൊടുത്തപ്പം വെള്ളം കറക്റ്റായിട്ടോ. പിന്നെ എന്താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലിങ്ങനെ ഓരോ കട്ടകളുണ്ടാവും, അതൊക്കെ ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടോ. റവ വറുത്തതുകൊണ്ട് നല്ലോണം വേവ് ഒന്നുമില്ല. പിന്നെ അത് സിമ്മിലിട്ടിട്ടായിട്ടോ ഞാൻ വേവിച്ചത്. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കണ്ട് കുറച്ച് സമയം വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേവൊക്കെ കറക്റ്റായപ്പോൾ ഞാനത് ഗ്യാസ് അടുപ്പ് ഓഫാക്കി കണ്ട് അത് അവിടെ നിന്ന് എടുത്തു വെച്ചിട്ടോ. പിന്നെ ചായ ആയി, ഉപ്പുമാവ് ആയി, റവ ഉപ്പുമാവ് ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ചിക്കൻ കറി ഉണ്ട് വേണ്ടവർക്ക്, അതായത് ഇത് ഇന്നലത്തെ ചിക്കൻ കറിയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതും അതിക്ക് സൈഡായിട്ട് തിന്നാം. അപ്പം അങ്ങനെ കരുതി, അങ്ങനെ അത് റെഡിയായി. ഇനി ലഞ്ചിൻ്റെ പരിപാടി നോക്കട്ടെ. അപ്പോൾ വിറകടുപ്പിലാണ് കേട്ടോ ഞങ്ങളെന്നും ചോറുണ്ടാക്കല്. അപ്പം വേഗം അടുപ്പ് കത്തിക്കട്ടെ. ഫസ്റ്റ് വെള്ളം കുടിക്കാനുണ്ടാക്കണം, ഒരു കുടുക്ക വെള്ളം ഉണ്ടാക്കണം. അപ്പം ഞാൻ തീ കത്തിക്കുകയാണ്. ഇന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് തീ കത്തിക്കണം കേട്ടോ. ഞാൻ മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട് അടുപ്പിൽ, എന്നിട്ട് പിന്നെ കത്തിക്കലാണ്. പക്ഷേ ഇന്ന് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു തുണീൻ്റെ കഷ്ണമുണ്ട് ചെറുത് കോട്ടൻ്റെ, അത് വിളക്കിൽ നിന്ന് കത്തിച്ച് കണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ കത്തും കരുതിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യണത്. അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് എന്ത് പറ്റിയാവും, അത് ഇട്ട് കൊടുത്താലേ അതങ്ങോട്ട് കിട്ടും. അതിൽ പിന്നെ രണ്ടാമത് ഞാൻ കത്തിച്ചു കൊടുത്തപ്പോൾ സൂപ്പറായിട്ട് കത്തിട്ടോ. ഇപ്പോൾ കണ്ടോ തീ കത്തണ കാണാൻ തന്നെ എന്താ ഭംഗി. അങ്ങനെ ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്ത് ഇനി വേറെ പണിയൊക്കെ നോക്കട്ടെ. അതി അതിൻ്റെ ഇടയിലാണ് മക്കൾ മദ്രസൊക്കെ വിട്ട് വന്ന് ഒരു ചായ കുടിക്കലും അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കാക്കരുതി. നേന്ത്രപ്പഴവും കടലയും പിന്നെ കുറച്ച് പഞ്ചസാര, പാല് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യണത്. അങ്ങനെ നന്നായി അടിച്ചെടുത്ത് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണിത്. കുട്ടികൾക്ക് തടി കൂടാനും
പിന്നെ തൂക്കം വെക്കാനൊക്കെ നല്ലതാന്ന് കേട്ട് കണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഒരിക്കത് ഇഷ്ടമൊക്കെ പെട്ടു കേട്ടോ. അങ്ങനെ ഒരത് കുടിച്ചൊക്കെ ഒരു സ്കൂളിലൊക്കെ പറഞ്ഞയച്ചു. പിന്നെ പറഞ്ഞയച്ചു വന്നപ്പോഴത്തേനും എന്താ പറയുക, ചോറിനില്ല വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും കേട്ടോ, കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ എന്താ അതിലേക്ക് അരിയിടും. കുറച്ച് ചോറ് മതി, ഇപ്പോൾ ഇത്ര വലിയ കൊടുക്കേണ്ടെന്ന് ആവശ്യമില്ല. പക്ഷെ ഞാൻ ഫ്ലാസ്കിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലിയ കുടുക്ക വെച്ചിട്ടുള്ളത്. പിന്നെ കുടിക്കാനും വെള്ളം വേണം, അങ്ങനെ കരുതിയിട്ടാണ് ഇത്ര വലിയ കുടുക്ക വെച്ചത്. ശരിക്കും ചെറിയൊരു കുടുക്ക മതി. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അരി ഇട്ട് ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ചോറ് ഊറ്റിയെടുക്കുമ്പോൾ കുടുക്കൻ്റെ അടിയിൽ ഇഷ്ടംപോലെ വച്ച് ചോറുണ്ടല്ലോ, അതിങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അത് നമുക്ക് കിഴക്കുമ്പോഴൊക്കെ ഭയങ്കര റിസ്ക്കാണ്. കുറച്ച് സമയം വെള്ളം ഒഴിച്ച് വെക്കണം. അങ്ങനെയൊക്കെയാണ്, അപ്പോൾ ഇളക്കി കൊടുത്താൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കും. എന്നിട്ട് നല്ല കടന്ന് തിളക്കട്ടത് കുറച്ച്, രണ്ട് മൂന്ന് തിളക്ക് തിളച്ച ചോറായി. റേഷൻ കടിയിട്ട് അരിയാണ്. പിന്നെ അതാ കുറേ മടക്കി വെക്കാണ്ടായിരുന്നു. ഞാൻ അതൊക്കെ അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം മടക്കി വെക്കാൻ പോയിട്ടോ. അപ്പോൾ മടക്കി വെക്കൽ കഴിഞ്ഞു. ഇനി മോളാ ഞങ്ങളെ റൂമിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഉണന്നിട്ട് വേണം അത് അലമാരിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ. പിന്നെ എന്താ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ വെച്ചാൽ പെട്ടെന്ന് ഉണരുള്ളൂ. മടക്കി വെച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്താ ചിക്കൻ കൊണ്ടുവന്നിട്ടോ. അപ്പോൾ ആ ചിക്കന് വേഗം വെക്കട്ടെ എന്നൊരു ഗസ്റ്റ് ഉണ്ട് ഉച്ചക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പെട്ടെന്ന് അത് വെക്കാൻ വേണ്ടിയിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലൊരു വിസിലടുപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സവാളയും തക്കാളിയൊക്കെ വാട്ടിയാണ് മസാല ആക്കിയിട്ട് കടായി മോഡലിൽ വെക്കണം എന്നൊക്കെയാണ് കരുതിയിരിക്കുന്നത്. എന്തായാലും ഇത് വേവിച്ചെടുക്കട്ടെ എന്നിട്ട് ചെയ്യാമെന്ന് കരുതി. ഇത് കുറച്ച് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ അതിട്ട് കണ്ട് ഒന്നിട്ട് വിസിലടുപ്പിച്ചെടുക്കട്ടെ. അപ്പോഴത്തേന്ന് അതിലെ സവാളയൊക്കെ ഒന്ന് അരിയണം. അങ്ങനെ സവാള അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ചട്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇടുകയാണ്. എന്നിട്ട് സവാള നന്നായി വയറ്റിയെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നന്നായി വയൻ്റെ കിട്ടും കേട്ടോ. അപ്പോൾ അതെന്തായാലും വേഗം റെഡിയാക്കട്ടെ. എന്നിട്ട് ഞാനതൊക്കെ റെഡിയാക്കിയിട്ടോ. തക്കാളി ഇടുന്നതോ മസാല അതൊക്കെയല്ലേ, ഇഞ്ചി പച്ചമുളക് ചതച്ചതെന്ന് പറഞ്ഞ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പൂകളൊന്ന് വയച്ചെടുക്കുകയാണ്. അപ്പം എന്താ ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക വേണമെങ്കിൽ. പക്ഷെ ഞാൻ ഈ ചിക്കൻ വേവിച്ചില്ലേ അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അതാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് എന്താ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ കുക്കറിൽ നിന്ന് നേരെ അതൊക്കെ ഒഴിച്ച് കൊടുക്കട്ടെ. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ട് കണ്ട് ഒന്നിങ്ങോട്ട് എന്താ തിളപ്പിച്ചെടുത്താൽ മതി. അതായത് ചിക്കൻ വെന്ത ചിക്കനാണ്. അപ്പോൾ പിന്നെ വല്ലാതെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. അത് തന്നെ ഉണ്ട് ചിക്കനത്തെ ആ വെള്ളം തന്നെ മതി, ആ ചിക്കൻ്റെ വെള്ളം. അപ്പോൾ പിന്നെ എന്താ പിന്നെ ഉപ്പ് നോക്കുക. പിന്നെ വലിയ എരിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കട്ടോ. പിന്നെ ഞാനതിക്ക് ഒരു ആഫ്രിക്കൻ മല്ലിയിട്ട് കണ്ട് നല്ലോണം തിളപ്പിച്ചൊന്ന് എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ ഒന്നിടുക മുകളിൽ കൂടെ. അങ്ങനെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ട് ഇടുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയായി. മുരിങ്ങയിലെ താളിപ്പും ചിക്കൻ വരട്ടുമാണുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.